ഹായ് ഓൾ, അസ്സലാമു അലൈക്കും. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന വീഡിയോ തമ്മിൽ കണ്ട പോലെ തന്നെ ചായക്കടയിലെ സ്പെഷ്യൽ ആയിട്ടുള്ള പൊരിച്ച പത്തിരിയുടെ റെസിപ്പിയാണ്. നമുക്ക് ചായക്കടയിൽ കിട്ടുന്ന അതേ രുചിയിൽ തന്നെ വീട്ടിൽ തയ്യാറാക്കിയെടുക്കാം. അതിന് വേണ്ടിയിട്ടുള്ള കുറച്ച് ടിപ്സുകളാണ് ഈ വീഡിയോയിൽ ഞാൻ പറയുന്നത്. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ എല്ലാവരും കാണണം. ഇവിടെ ഞാനിപ്പോൾ ഒരു വലിയ അല്ലി വെളുത്തുള്ളിയാണ് എടുത്തിട്ടുള്ളത്. നിങ്ങളെടുത്ത് ചെറിയ വെളുത്തുള്ളിയാണെങ്കിൽ ഒരു രണ്ടെണ്ണം എടുക്കാം. അതിൻ്റെ കൂടെ തന്നെ ഒരു പച്ചമുളകും ഒരു നാലഞ്ച് ചെറിയ ഉള്ളിയും കൂടി എടുത്തിട്ട് നന്നായിട്ടൊന്ന് ചതച്ചെടുക്കുന്നുണ്ട്. ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ മിക്സിയിലൊന്ന് ഒതുക്കിയെടുക്കാവുന്നതാണ്. പേസ്റ്റ് രൂപത്തിലാക്കിയെടുക്കരുത്, ഇതുപോലെ ഒന്ന് ഒതുക്കിയിട്ട് വേണം എടുക്കാൻ. ഇത് നമുക്കൊന്ന് സൈഡിൽ വെക്കാം. ഇനി അടുത്തതായിട്ട് ഒരു കാൽ കപ്പ് തേങ്ങയാണ് എടുത്തിട്ടുള്ളത്. ഇതിന് കൂടെ ഒരു ടീസ്പൂൺ വലിയ ജീരകം ചേർത്ത് കൊടുക്കുന്നുണ്ട്. വലിയ ജീരകത്തിന് പകരം നിങ്ങൾക്ക് ചെറിയ ജീരകവും ഉപയോഗിക്കാവുന്നതാണ്. ഇതും ഇതുപോലെ ഒന്ന് ഒതുക്കിയെടുക്കണം. പേസ്റ്റ് രൂപത്തിലാക്കി എടുക്കരുത്, ഇതും ഇതുപോലെ ഒതുക്കിയാണ് എടുക്കേണ്ടത്. ഇനി അടുത്തതായിട്ട് ഒരു കപ്പ് അരിപ്പൊടിയാണ് ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത്. ഇത് വീട്ടിൽ തന്നെ തയ്യാറാക്കിയിട്ടുള്ള അരിപ്പൊടിയാണ്. നിങ്ങൾക്ക് ഏത് ബ്രാൻഡ് വേണമെങ്കിലും എടുക്കാം. നല്ല ക്വാളിറ്റിയുള്ള റൈസ് പൗഡർ തന്നെ എപ്പോഴും പത്തിരിയൊക്കെ തയ്യാറാക്കുമ്പോൾ ഉപയോഗിക്കണം. പത്തിരിയുടെ വെള്ളത്തിൻ്റെ കണക്ക് ആ പാക്കറ്റിൽ പറയുന്നത് പോലെ തന്നെ നിങ്ങൾ യൂസ് ചെയ്യണം. ഇവിടെ ഞാനിപ്പോൾ ഒരു കപ്പിന് ഒരു കപ്പ് വെള്ളമാണ് യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും ആ പാക്കറ്റിൽ കാണുന്ന ഇൻസ്ട്രക്ഷൻ പ്രകാരം വെള്ളം യൂസ് ചെയ്യണം. ഇനി അടുത്തതായിട്ട് ഒരു പാൻ ഒന്ന് ചൂടാക്കി എടുക്കുന്നുണ്ട്. അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. അതിൻ്റെ കൂടെ തന്നെ രണ്ട് ടേബിൾ സ്പൂൺ നെയ്യും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ ഒതുക്കി വെച്ചിട്ടുള്ള വെളുത്തുള്ളി, പച്ചമുളക് അതൊക്കെ ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതൊന്ന് ചെറുതായി മൂപ്പിച്ചെടുക്കണം. ഈ ഒരു സ്റ്റെപ്പ് ചെയ്യുന്നത് കൊണ്ട് തന്നെ നമ്മുടെ നെയ്പത്തിരിക്ക് നല്ലൊരു രുചിയാണ് കിട്ടുന്നത്. അപ്പോൾ ഈ സ്റ്റെപ്പ് ആരും സ്കിപ്പ് ചെയ്യരുത്, എല്ലാവരും ഇതുപോലെ ഒന്ന് ചെയ്തെടുക്കണം. ഇത് കരിഞ്ഞു പോകാതെ സൂക്ഷിക്കുകയും വേണം. ഇതിപ്പോൾ നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്, നല്ല സ്മെല്ല് വരുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ഒരു കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു കപ്പ് അരിപ്പൊടിക്ക് ഒരു കപ്പ് വെള്ളം എന്ന കണക്കാണ്. അപ്പോൾ ഇതിലേക്ക് ഞാൻ ഇനിയിപ്പോൾ ഒരു കാൽ കപ്പ് വെള്ളം കൂടി എക്സ്ട്രാ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഒരു അല്പം ഉപ്പും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഈ കാൽ കപ്പ് എക്സ്ട്രാ വെള്ളം എന്ന് പറയുന്നത് ഇതിലേക്ക് ഞാനൊരു ഇൻഗ്രീഡിയൻ്റ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിന് വേണ്ടിയിട്ടുള്ളതാണ് ആ എക്സ്ട്രാ കാൽ കപ്പ്. അപ്പോൾ ഉപ്പ് കുറവാണെന്ന് തോന്നിയപ്പോൾ വീണ്ടും ഒരല്പം ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ അപ്പത്തരങ്ങൾക്കൊക്കെ എപ്പോഴും ഉപ്പ് ഒന്ന് മുന്നിൽ നിൽക്കണം, എന്നാൽ മാത്രമേ നല്ല രുചി ഉണ്ടാവുകയുള്ളൂ. ഇത് വെള്ളം നന്നായിട്ട് തിളച്ച് വരണം. ഇനി ഈ വെള്ളം നന്നായിട്ട് തിളച്ച് വന്നാൽ ഇതിലേക്ക് നമ്മൾ നേരത്തെ ഒതുക്കി വെച്ചിട്ടുള്ള തേങ്ങ കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. തേങ്ങ കൂടി ചേർത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇനി ഇത് തിളച്ച് തുടങ്ങിയാൽ ഇതിൻ്റെ ഫ്ലെയിം ഒന്ന് ലോ ചെയ്ത് കൊടുത്തിട്ട് നമ്മുടെ നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള അരിപ്പൊടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു ഭാഗത്തുനിന്ന് അരിപ്പൊടി ചേർത്ത് കൊടുക്കുമ്പോൾ ഒരു ഭാഗത്തുനിന്ന് ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. അങ്ങനെ അരിപ്പൊടി മൊത്തത്തിൽ ചേർത്തിട്ടുണ്ട്. ഇത് നന്നായിട്ട് ഇതുപോലെ ഒന്ന് യോജിപ്പിച്ചെടുക്കണം. ഇനി ഇതിലേക്ക് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ള ആ ഒരു ഇൻഗ്രീഡിയൻ്റ് ആയിട്ടുള്ള മൈദ, അതാണ് ചേർത്ത് കൊടുക്കുന്നത്. കാൽ കപ്പ് മൈദയാണ് ഞാൻ ഇതിലേക്ക് ചേർത്തിട്ടുള്ളത്. കാൽ കപ്പ് മൈദക്ക് വേണ്ടിയിട്ടാണ് കാൽ കപ്പ് വെള്ളം എക്സ്ട്രാ നേരത്തെ ചേർത്തത്. ഈ ഒരു മൈദ ചേർക്കുന്നത് കൊണ്ട് തന്നെ നമ്മുടെ അപ്പത്തിന് നല്ല മുരുമുരുപ്പുണ്ടാവും. പുറമേ നല്ല ക്രിസ്പി ആയിട്ടും അകത്ത് നല്ല സോഫ്റ്റും ആയിട്ടുണ്ടാവും. അപ്പോൾ ഈ ഒരു മൈദ നിങ്ങൾ ആരും സ്കിപ്പ് ചെയ്യരുത്. മൈദ കൂടി ഇതിലേക്ക് ചേർത്തിട്ട് നന്നായിട്ട് ഇതുപോലെ യോജിപ്പിച്ചെടുക്കണം. ആ ഒരു ചൂടോടുകൂടി തന്നെ എല്ലാം ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം. ഇനി ഇതൊരു രണ്ട് മിനിറ്റ് ഇതുപോലെ ഒന്ന് അടച്ചു വെക്കണം. രണ്ട് മിനിറ്റിന് ശേഷം ഇതുപോലെ ഒരു ട്രേയിലേക്ക് ഞാൻ മൊത്തം മാറ്റി കൊടുക്കുന്നുണ്ട്. ഇനി ഇത് നമുക്കിത് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം. ഈ ചൂടോടുകൂടി തന്നെ ഇത് കുഴച്ചെടുക്കണം. സൈഡിലൊരു ബൗളിൽ വെള്ളം വെച്ചിട്ട് അതിൽ കൈ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഡിപ്പ് ചെയ്തിട്ട് ഇതുപോലെ ഒന്ന് മൊത്തത്തിലൊന്ന് കുഴച്ചെടുക്കണം. ഈ ഒരു കുഴച്ചെടുക്കുന്ന സ്റ്റെപ്പാണ് ഇതിൻ്റെ മെയിനായിട്ടുള്ളത്. ഈ ഒരു ചൂടിൽ കൈയിടാൻ പറ്റുന്നില്ലെങ്കിൽ ഇതുപോലെ എന്തെങ്കിലും ഒരു പാത്രമോ ഒരു കപ്പോ എടുത്തിട്ട് ഇതുപോലെ പ്രസ് ചെയ്ത് കൊടുക്കാം. ഞാനിപ്പോൾ അതുപോലെ ചെയ്തതിന് ശേഷം കുറച്ച് ചൂടൊന്ന് ഇതായതിന് ശേഷം വീണ്ടും കൈകൊണ്ട് തന്നെ ഇതുപോലെ കുഴച്ചെടുക്കുന്നുണ്ട്. ഇതൊരു 10 മിനിറ്റെങ്കിലും ഇതുപോലെ ഒന്ന് കുഴച്ചെടുക്കണം, എന്നാൽ മാത്രമേ നമ്മുടെ അപ്പം നന്നാവുകയുള്ളൂ. ഇനി അവസാനമായിട്ട് ഞാൻ ഇതിലേക്ക് ഒരു ടീസ്പൂൺ കരിഞ്ജീരകമാണ് ചേർത്ത് കൊടുക്കുന്നത്. കരിഞ്ജീരകം ഇല്ലെങ്കിൽ ഇതിലേക്ക് നിങ്ങൾക്ക് എള്ള് ചേർത്ത് കൊടുക്കാം. കരിഞ്ജീരകമാണ് കൂടുതൽ ടേസ്റ്റ്. അപ്പോൾ അത് തന്നെ ചേർക്കാൻ വേണ്ടി ശ്രദ്ധിക്കാം. ഇതുപോലെ നമ്മുടെ 10 മിനിറ്റ് കുഴച്ച് കഴിഞ്ഞാൽ ഇത് ഇതുപോലെ നല്ല ഒരു മാവായി കിട്ടും. ഇനി ഇതൊന്ന് നമുക്ക് പരത്തിയെടുക്കണം. ആദ്യം തന്നെ ഇതുപോലെ കൈകൊണ്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഒരു റോളർ എടുത്തിട്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് പരത്തി കൊടുക്കാം. ഞാനിപ്പോൾ ഒരു എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് മൊത്തത്തിൽ അങ്ങ് പരത്തിയെടുത്തത്. എന്നിട്ട് ഇതുപോലെ ഒരു മൂടിയോ അടപ്പോ എടുത്തിട്ട് ഇതുപോലെ നിങ്ങൾക്ക് കട്ട് ചെയ്തെടുക്കാവുന്നതാണ്. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഓരോന്നായിട്ട് പരത്തിയെടുത്ത് ചെയ്യാവുന്നതാണ്. ഇതാകുമ്പോൾ പെട്ടെന്നായി കിട്ടും.
എനിക്ക് ഈ ഒരു കപ്പ് അളവിന് എനിക്ക് ഒരു 8 പത്തിരി കിട്ടിയിട്ടുണ്ട്. നന്നായിട്ട് കുഴച്ചെടുത്തത് കൊണ്ടാണ് ഇപ്പോൾ നമ്മൾ പരത്തിയിട്ട് കട്ട് ചെയ്തെടുക്കുമ്പോൾ നമ്മുടെ പത്തിരി നല്ലൊരു ഷേപ്പിൽ കിട്ടിയിട്ടുള്ളത്. ഇതിനെ നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. നല്ല ചൂടുള്ള എണ്ണയിലേക്ക് നമ്മൾ ഇതിട്ട് കൊടുക്കുന്നുണ്ട്. ഞാനിപ്പോൾ ഇവിടെ സൺഫ്ലവർ ഓയിലാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് വേണമെങ്കിൽ വെളിച്ചെണ്ണം യൂസ് ചെയ്യാവുന്നതാണ്. ഇതുപോലെ രണ്ട് സൈഡ് നന്നായിട്ടൊന്ന് മുരിച്ചെടുക്കണം. എണ്ണയിലിട്ടിട്ട് ഒരല്പം നേരം കഴിയുമ്പോൾ തന്നെ ഇത് നന്നായിട്ട് ഇതുപോലെ പൊങ്ങി വരും. ഒരു ലൈറ്റ് ഗോൾഡൻ ബ്രൗൺ നിറമാകുമ്പോൾ നിങ്ങൾക്കിത് എണ്ണയിൽ നിന്ന് മാറ്റിയെടുക്കാം. കൂടുതലായിട്ട് ഫ്രൈ ചെയ്തെടുക്കേണ്ട ആവശ്യമില്ല. ഒരു ലൈറ്റായിട്ട് ബ്രൗൺ നിറമാകുമ്പോൾ നിങ്ങൾക്കിത് എണ്ണയിൽ നിന്ന് കോരിയെടുക്കാവുന്നതാണ്. കൂടുതൽ എണ്ണയൊന്നും കുടിക്കുകയില്ല. നിങ്ങൾക്കിത് ടിഷ്യൂ പേപ്പറിലേക്ക് മാറ്റിയിട്ട് നിങ്ങൾക്കിത് യൂസ് ചെയ്യാവുന്നതാണ്. നല്ല അടിപൊളിയായിട്ടുള്ള അപ്പം നിങ്ങൾക്ക് പൊരിച്ച പത്തിരി തന്നെ റെഡിയായി കിട്ടും. എല്ലാ സ്റ്റെപ്പും കറക്റ്റായിട്ട് തന്നെ ഫോളോ ചെയ്യണം. എന്നാൽ മാത്രമേ ഇതുപോലെ നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള അപ്പം നിങ്ങൾക്ക് തയ്യാറാക്കിയെടുക്കാൻ പറ്റുകയുള്ളൂ. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്തിട്ട് ഇതിൻ്റെ ഫീഡ്ബാക്ക്സ് കമൻസിലൂടെ അറിയിക്കണം. അപ്പോൾ നമ്മുടെ നെയ്പത്തിരി നന്നായിട്ടുണ്ട്. നല്ല അടിപൊളിയായിട്ടുള്ള ചായക്കടയിൽ കിട്ടുന്ന നെയ്പത്തിരി തന്നെയാണിത്. നല്ല പുറമെ നല്ല ക്രിസ്പിയാണിത്. അകത്ത് നല്ല സോഫ്റ്റുമാണിത്. ഇത് ഇതുപോലെ തന്നെ കഴിക്കാവുന്നതാണ്. ചായൻ്റെ കൂടെ വെറുതെ നമുക്ക് 4 മണി പലഹാരമായിട്ടൊക്കെ കഴിക്കാവുന്നതാണ്. ഇവിടെ ഞാനിപ്പോൾ ഇതിൻ്റെ കൂടെ ചിക്കൻ കറിയാണ് റെഡിയാക്കിയിട്ടുള്ളത്. കറീൻ്റെ ആവശ്യമൊന്നുമില്ല, എന്നാൽ കൂടി നല്ല ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും എല്ലാവർക്കും നന്ദി, നമസ്കാരം.